Allahu 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 Allah Allahu 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 Alhamdulillahi wahda wassalatu wassalamu ala man la nabiyya ba'da amma ba'd ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വനിതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുമാണ് ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ. സ്നേഹ ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും ദാമ്പത്യ ജീവിതം. ഖദീജ ബീവിക്കൊപ്പമുള്ള കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്മരിക്കാറുണ്ടായിരുന്നു. അവരുടെ സുഹൃത്തുക്കളെ സന്ദർശിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുകഴ്ത്തി സംസാരിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നിങ്ങളുടെ സംസാരം കേട്ടാൽ ലോകത്ത് വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തതുപോലെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ വാക്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഖദീജയേക്കാൾ നല്ല ഒരു ഭാര്യയെ എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ എല്ലാവരും എന്നെ നിഷേധിച്ചു. ആ സമയത്ത് അവർ എന്നെ വിശ്വസിച്ചവരാണ്. എല്ലാവരും എന്നെ തള്ളിയപ്പോൾ എന്നെ സ്വീകരിച്ചവരാണ്. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞപ്പോൾ അവർ എന്നെ സഹായിച്ചു. അവരിൽ നിന്ന് എനിക്ക് അള്ളാഹു തആല സന്താനങ്ങൾ പ്രദാനം ചെയ്തു. ഇബ്രാഹിം ഒഴികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മക്കളും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതാണ്. ഉത്തമമായ ഒരു ഭാര്യയും പക്വമതിയായ ഒരു കുടുംബിനിയുമായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. അവരുടെ ഒരുപാട് മഹത്തങ്ങൾ ഹദീസുകളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വഖൈറു നിസാഇഹ ഖദീജ, സ്ത്രീകളിൽ ഏറ്റവും ഖൈറായവരാണ്, ഏറ്റവും ഉത്തമരായവരാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഇത്രയും മഹത്വമുള്ള ആ മഹദിയുടെ ഖബർ നമുക്ക് ഇന്നും പരിശുദ്ധ ഭൂമിയിൽ കാണാൻ കഴിയും. മണലാരുണ്യത്തോട് ചേർന്ന് കിടക്കുന്ന ഖബറിന്റെ ഉടമയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സ്വർഗലോകത്തുള്ള ഭവനം എന്താണെന്നറിയണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഷറ ഖദീജ ബിബൈതിൻ ഫിൽ ജന്നതി ബിൻ ഖസ്ബ്, സ്വർഗത്തിൽ മുത്തിനാലുള്ള ഭവനം കൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു. അല്ലാഹു തആല ആ മഹദിയോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.